നമസ്കാരം, മറിലാണ്. എല്ലാ കൂട്ടുകാർക്കും ബിറ്റൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗേൾഫ്രണ്ട് നമ്മളെ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാനുള്ള കിടിലൻ 5 ട്രിക്കുകളെ കുറിച്ചാണ്. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കാണാൻ പറ്റും. 10 ട്രിക്ക്, 15 ട്രിക്ക്, അതിൽ ചില ട്രിക്കുകളൊക്കെ ശരിയാണെങ്കിൽ നിങ്ങളുടെ ഗേൾഫ്രണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ അങ്ങനെയല്ല, വളരെ കൃത്യമായിട്ടുള്ള 5 പോയിന്റുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു 5 പോയിന്റ് നിങ്ങളുടെ ഗേൾഫ്രണ്ട് ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഈ ഒരു ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ എന്നും പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നൊന്നും ബെല്ലൈക്കണം അതിനുശേഷം പറഞ്ഞ ഓൾ എന്ന് പറയുന്ന ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് അല്ലെങ്കിൽ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സമയങ്ങളിൽ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കൂട്ടുകാർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റയിൽ നമ്മളെ ഫോളോ ചെയ്യാനും നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ലിങ്ക് ഏതാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുക, കേൾക്കാൻ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കും വീഡിയോ ചെയ്യാനായിട്ടൊരു കണ്ടന്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അത് ഗുണവും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഒന്നാമത്തെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാം, ഇന്നിപ്പം നമ്മുടെ ഒരു ഗേൾഫ്രണ്ട് നമ്മളെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ, വേറൊരു ആളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ വേറൊരാളെ ഇഷ്ടമാണെങ്കിൽ, തീർച്ചയായിട്ടും അതിൽ മെയിനായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഞാൻ അർലിൻ, എനിക്കൊരു ലവറുണ്ട് ഇവിടെയുണ്ട്, അവർക്ക് വേറൊരാൾ ഇഷ്ടമാണ്. അപ്പം അവർക്ക് മറ്റൊരാളെ കാണണമെങ്കിൽ ഒന്നുകിൽ ഫോൺ വഴി കാണാനും വിളിക്കാനും പറ്റും, അല്ലെങ്കിൽ നേരിട്ട് കാണാം. രണ്ട് ഓപ്ഷൻ ഉള്ളൂ. അപ്പം ഏറ്റവും ഒരു വേറൊരു റിലേഷൻഷിപ്പിലോട്ട് നമ്മുടെ ലവർ പോകണമെങ്കിലോ നമ്മുടെ ഗേൾഫ്രണ്ട് പോകണമെങ്കിലൊക്കെ ഒന്നാമതായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ഫോണാണ്. അപ്പം നമ്മുടെ ലവറാണെങ്കിലും ശരി ഗേൾഫ്രണ്ടാണെങ്കിലും ശരി, നമ്മുടെ അടുത്ത് ഒരുപാട് ഫോൺ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ അവരുടെ സ്മാർട്ട് ഫോൺ കാര്യങ്ങൾ ലോക്കാണ്, അതുപോലെ തന്നെ അവരുടെ വാട്സപ്പിൽ ലോക്കാണ്. വാട്സപ്പ് എടുത്തു പോകുമ്പോൾ മെസ്സേജ് കാര്യങ്ങളെല്ലാം ടോട്ടലി എന്താ പറയുക, എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരുവാണ്, പെട്ടെന്ന് മാറിപ്പോയി സംസാരിക്കുന്നു, അല്ലെങ്കിൽ മാറി എന്ന് രഹസ്യമായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് വിളിക്കുമ്പോൾ അവടാ ഞാൻ പുറത്താണ്, അത് നമ്മുടെ അടുത്ത് ഇരുന്ന് പറയാനായിട്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും നമ്മുടെ അടുത്ത് വേറൊരു പാർട്ണറെ അല്ലെങ്കിൽ വേറൊരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ടുള്ളൊരു സ്വഭാവം അവിടെ കാണിക്കേണ്ടി വരുമ്പോഴാണ് നമ്മളൊന്ന് മാറി ഇരുന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഒളിച്ചും പാത്തും ഇരുന്ന് മെസ്സേജ് അയക്കാനൊക്കെയായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലവർ നിങ്ങളിൽ നിന്ന് സ്മാർട്ട് ഫോൺ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുള്ള ഒരു ആദ്യ ലക്ഷണമാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ പേരൻസിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പറയാതിരിക്കും. അപ്പം ഒരു ലവറുടെ അടുത്ത് പറയാതിരിക്കണമെങ്കിലും ഇതേ കാര്യം തന്നെ ഉള്ളൂ. അതായത് വേറെ റിലേഷൻഷിപ്പിലോട്ട് പോയാലല്ല ബാക്കി എല്ലാ കാര്യവും. ഇപ്പം പേരൻസിൻ്റെ അടുത്ത് നമ്മൾ നമ്മുടെ ലവറിൻ്റെ കാര്യം ഒളിപ്പിച്ച് വയ്ക്കുന്ന പോലെ തന്നെയാണ് പാർട്ണറിൻ്റെ അടുത്തും. വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനൊരു കാര്യമാണ് നമ്മുടെ നിന്ന് ഒളിപ്പിച്ച് രഹസ്യമായിട്ട് വെക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വിഷയങ്ങൾ ഊതിപ്പരിപ്പിച്ച് വലിയ കാര്യങ്ങളായിട്ട് കാണിക്കുക. അതായത് നമുക്കറിയാം, ഇപ്പം ചട്ടിയും കലവാമ്പും തട്ടിയും മുട്ടിയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രണയത്തിൽ ഒരുപാട് വഴക്കുകളുണ്ടാവും. ഇപ്പോൾ വഴക്കുണ്ടാകാതെ പ്രണയിച്ച് ഒരു കല്യാണമൊന്നും കഴിക്കാൻ ആർക്കും പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കോ അല്ലെങ്കിൽ എനിക്കറിയാവുന്നവരോ ഒന്നും ഇതിങ്ങനെ ചെയ്ത് അനുഭവം പറഞ്ഞു കേട്ടില്ല. അതായത് ഒരു പ്രണയത്തിലായിരുന്നു വഴക്കുകളൊന്നും ഉണ്ടാക്കാതെ കല്യാണം വരെ എത്തി, അല്ലെങ്കിൽ ജീവിതം മൊത്തം ഇല്ല. അത് ചട്ടിയും കലാമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും. പക്ഷേ ഒരു ചെറിയ വിഷയത്തിൽ തന്നെ ഊതിപ്പരിപ്പിച്ച് ഭയങ്കര വലുതാക്കി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലോട്ട് ഉള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. നിങ്ങളെ ഒരു ചീറ്റ് ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണങ്ങളാണ്. അത് നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രണയത്തിൽ നോർമലി വഴക്കുണ്ടാക്കി രണ്ടുപേരും സംസാരിച്ചു അവിടെ തീർന്നു. ആ സമയം ഇതിപ്പോൾ നമ്മൾ പ്രണയത്തിൽ വഴക്കുണ്ടാക്കി, അവർ നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, നമ്മൾ അങ്ങോട്ട് ചെന്ന് കാല് പിടിക്കാനായിട്ട് ചെല്ലുന്നു, കാല് പിടിച്ചാൽ തന്നെ ഒന്നി എന്നെ ഒരുപാട് വേദനിപ്പിച്ചു, എനിക്ക് താല്പര്യമില്ല, എന്നാലും പോട്ടെ, കുഴപ്പമില്ല സാർ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവരിൽ നിന്ന് വരുന്നത് മനസ്സിലാക്കുക. അത് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്, അത് നിങ്ങളെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാനോ അവർ ശ്രമിക്കുന്നതുകൊണ്ടാണ് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. മൂന്നാമതായിട്ട് നിങ്ങളെ കെയർ ചെയ്യായിരിക്കും. നിങ്ങളെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പോലും അവരെ കെയർ ചെയ്തില്ലെങ്കിൽ അവർക്കൊരു പിണക്കോ പരിപ്പോ ഇല്ലെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അതായത് കെയറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യില്ല, അവരെ കെയർ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഒരു സങ്കടമോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അതും എന്താ പറയുക, അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതുകൊണ്ട് കാണിക്കുന്ന ലക്ഷണങ്ങളാണെന്ന് പറയാൻ സാധിക്കും. പൊതുവെ പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യങ്ങൾ, ഇപ്പം സിമ്പിൾ പറയുകയാണെങ്കിൽ കോളേജിലോ ഓഫീസിലൊക്കെ ചെല്ലുവാണ്, അവരൊരു ചുമന്നയോ മഞ്ഞോ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു, വൈകുന്നേരം നമ്മളോട് ചോദിക്കുന്നു ഇന്ന് ഏത് ഡ്രസ്സായിട്ടെന്ന് ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ അങ്ങനെ വളരെ ചെറിയ കാര്യങ്ങൾ വരെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, മഞ്ഞാന്നൊന്നും ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ തെറ്റാണെങ്കിൽ തീർച്ചയാണ്
തട്ടി കളയും നമ്മൾ. ഇനിയിപ്പം ചിലപ്പോൾ പ്രണയിച്ചവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്, ഇടയ്ക്ക് നിങ്ങളുടെ കാമുകി നിങ്ങളുടെ ചോദിക്കണം, നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സ്ഥലം അറിയുമോ, അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം അറിയുമോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിന് ഈ പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് കാര്യങ്ങളൊന്നും ആണുങ്ങളെ സംബന്ധിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. തീരുമാനമാണ്. അനുഭവിച്ചുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, തീർച്ചയായിട്ടും ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെ ചെറിയ ചെറിയ എന്താ പറയുക കെയറിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് പെൺകുട്ടികൾ. അപ്പോൾ അതൊന്നും നിങ്ങളുടെ അടുത്ത് ഇപ്പം നിങ്ങൾ ഒരു ഡേറ്റ് കാര്യങ്ങൾ പറഞ്ഞു തെറ്റിപ്പോയി, ആ കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അത് ഓൾറെഡി നിങ്ങളുടെ തമ്മിൽ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അവർ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല, നിങ്ങളെ അവർ കെയർ ചെയ്യുന്നില്ല മനസ്സിലാക്കുക, അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു ഇതിനോട് താല്പര്യമില്ല, അവർ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്തൊരു ബിസി കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം നമ്മൾ നോർമലി ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഇപ്പോൾ പുറത്തു പോകാൻ വിളിച്ചാൽ വരും, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ വിളിച്ചാൽ എടുക്കാൻ സമയം ഉണ്ടാവും. പക്ഷേ ഇത് മാറിയിട്ട് എനിക്ക് കോൾ വിളിക്കരുത്, എനിക്കിന്ന് രാത്രി ഒരുപാട് പഠിക്കാനുണ്ട്, ഇപ്പോൾ പരീക്ഷയുടെ സമയത്തുള്ള കാര്യം ഞാൻ പറയുന്നത്, പെട്ടെന്ന് ചുമ്മാ ഒരു കാരണമല്ല എനിക്ക് പഠിക്കാനുള്ള അസൈൻമെൻറ്റ് ചെയ്യാണ്ട് തന്നെ വിളിക്കരുത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കൂട്ടുകാരുമായിട്ട് നമുക്കൊരു പുറത്ത് പോകാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, നിങ്ങളെ കൂട്ടുകാരുമായിട്ട് കമ്പനി ആകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ കാണിക്കാൻ നമ്മുടെ പേരൻസിനെ സംസാരിക്കാൻ വരാൻ പറയുമ്പോൾ അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, അത് എന്താ പറയുക അവർക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കാണിക്കുന്ന ഒരു ലക്ഷണം മാത്രമാണ്. അതായത് അവർ മൊത്തത്തിൽ തിരക്ക് കാണിക്കുന്നു, അവർക്ക് വേറെ എന്തൊക്കെയോ ബിസിയാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാമുകനെ വേറെ കാമുകനെ വിളിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഓവറായിട്ട് കാണിക്കുന്ന ബിസി, ഇപ്പം നോർമലി ഒരു തിരക്കുള്ള ജോലിയുള്ള ആളാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളാണ് എന്നും അങ്ങനെയാണ് കാണിക്കുന്നത്, കുഴപ്പമില്ല. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലിരുന്നു, വളരെ സ്നേഹത്തിലായിരുന്നു, എപ്പോഴും വിളിക്കാനും പുറത്തു പോകാനും പേരൻസിനും കാണാനൊക്കെ സമയമുണ്ട്, പെട്ടെന്ന് ഒരു ബിസിനസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഡയപ്പ് ലൈനിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അഞ്ചാമതൊരു കോൺസ്റ്റിങ്ങില് പ്രണയമാണ്. ഇപ്പം ഞാനീ പറയുന്ന പ്രണയത്തിൻ്റെ കാര്യങ്ങളൊന്നും ഒരു പത്താം ക്ലാസ്സിൽ താഴെയുള്ളോ, അല്ലെങ്കിൽ പ്ലസ് ടു പിള്ളേർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളല്ല, ഒരു അഡൽറ്റ് ഒരു 20 വയസ്സ് 22 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സിലുള്ള ആൾക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രണയത്തിൽ തീർച്ചയായിട്ടും ഹഗ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ കിസ് ചെയ്യാനുള്ള താല്പര്യമൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഒരു പാണാണെന്ന് ശരി പെണ്ണാണെന്ന് ശരി അങ്ങനെ ഫിസിക്കൽ റിലേഷൻഷിപ്പൊക്കെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് അവർക്ക് വേറൊരാളുടെ അടുത്ത് ഇഷ്ടം തോന്നിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഇപ്പം സ്വാഭാവികമാണ്, ഇപ്പം നമ്മൾ അയ്യേ എന്ന് വെച്ചാൽ പോലും പ്രണയിക്കുന്നവരാണെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്ന് ഉമ്മ വെച്ചു എന്നൊക്കെ വരും, അത് ആദ്യം ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നീട് അതിലൊരു താല്പര്യക്കുറവ് അവർ കാണിച്ചു തുടങ്ങിയാൽ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ അടുത്ത് താല്പര്യം കുറഞ്ഞവർ വേറെ റിലേഷനിലോട്ട് പോകുന്നതുകൊണ്ടാണ് ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് താല്പര്യമില്ലാത്ത രീതിയിൽ അവർ അതിനുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് 5 ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പ്രണയിനി അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾഫ്രണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ അവരുടെ അടുത്തുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അവർക്ക് ആ റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം കുറേ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്, ഇപ്പം ഇങ്ങനെ സംഭവം നടന്നു, കുറേ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് പെട്ടെന്ന് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്, നമ്മൾ രണ്ടുപേരുടെ ഫോട്ടോ എൻ്റെ ഉണ്ട്, ഞാൻ അവനെ കാണിച്ച് നിങ്ങളുടെ റിലേഷൻ തകർക്കും, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പോകുന്നത് പക്ക ചീപ്പ് പരിപാടിയാണ്. അല്ലെങ്കിൽ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് എന്നെ പ്രണയിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലെവലിലോട്ട് പോകും. എന്തിനാണ്, നിങ്ങളുടെ താല്പര്യം അവരെ ഫ്രീ ആയിട്ട് വിടാനായിട്ട് ശ്രമിക്കുക, നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ടാവും, നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക, അല്ലാതെ ഒരിക്കലും അവരെ എന്താ പറയുക ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ പടം ഉണ്ട് ഞാനിത് പുറത്തു വിടും, നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചീപ്പാവാനായിട്ട് ഒരിക്കലും പോകരുത്. നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. അവർക്ക് താല്പര്യം ഇല്ല, ഇതേ വലിയ ഉപകാരം എപ്പോഴെങ്കിലും പറയാൻ കാണിച്ചു അതിന് വലിയ ഉപകാരം എന്ന് പറഞ്ഞിട്ട് നമ്മളിതേ നമ്മുടെ പണി നോക്കി മുന്നോട്ട് പോവാം. നമുക്ക് വിധിച്ചിരിക്കണം അതല്ലെങ്കിൽ അതിലും നല്ലത് നമുക്ക് സെറ്റാകും. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് തോന്നി ശ്രമിച്ച കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലവറോ ഗേൾഫ്രണ്ടോ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള 5 കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഉപകാരപ്രദമായി തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മടിക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കുക. ഇനി നാളെ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ. ബൈ ബൈ ഗൈസ്.